ബിഗ് ബോസിൽ കണ്ടൊരു ഫിറോസ് ഉണ്ട്, ഒരു ചൊറിയൻ ഫിറോസ്. അതെല്ലാം മലയാളികൾക്കും അറിയാം. അതെങ്ങനെ ചൊറിയനാണെന്നുള്ളത്, എന്തിന്റെ അർത്ഥത്തിലാണ് ചൊറിയൻ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ബിഗ് ബോസിൽ ഫിറോസ് എന്ന് പറയുന്നത് ഒരത്തും വെറുതെ ഇരുന്നാ പോലും അവനെ കയറി അങ്ങ് ചൊറിയും. അത് കണ്ടന്റ് ആയിട്ട് പുറത്തു വന്നോ? എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചൊറിയനാണോ അല്ലയോ റിയലൈസ്? ഞാൻ ചോദിച്ചത് അങ്ങനെയാണ്. അത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്താ വേണ്ടത്, അതിന് ആവശ്യമായ സാധനം ഞാൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് നിന്റെ ചൊറിഞ്ഞോ എന്തെങ്കിലും ചെയ്യും? നീ ആരാണ്? നീ കുറെ നാളായി തുടങ്ങിയിട്ട് നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ഇവിടെ വെറുതെ വന്നതായി. തമാശ കൊടുത്തിട്ടുണ്ട്? അല്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് എന്താണ് ആവശ്യം, ആ സാധനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ കഴുപറവനെ ചവിട്ടുട്ടോ, വേണ്ട കാല് നാറും. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും ചോദ്യം, ഇതൊന്നല്ല, ഒന്നും മനസ്സിലാകത്തില്ല നിനക്ക്, ഇതൊന്നല്ല ഒരു വക മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇളയാന്നറക്കണേ? അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലാവും. എത്ര കൊല്ലായിന്ന് പറയുമ്പോ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. ഞാൻ പറട്ടെ, ഇപ്പൊ എനിക്ക് അങ്ങനെയാണെ പറയാൻ പറ്റുമല്ലോ. ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോ ഷോ കളിക്കാൻ ഇറങ്ങുന്നവരാന്ന് ഞാൻ പറഞ്ഞു. അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കാലിൽ താഴ്ത്തും. പിന്നെ 32 പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കിട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിങ്ങൊണ്ടൊക്കെ കൊടുക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലേ, നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിന്റെ അടുത്ത് ചോദിക്കരുത്. എന്റെ വേറെ സ്വഭാവം നീ കാണേണ്ടത്. ശേഖരന്റെ നാട്ടിൽ മേടിച്ച് നീ അടങ്ങൂല്ലടാ. എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാറിയാം. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും, നീ ഒന്ന് കൊണ്ടുപോകും. അല്ല, നീ കൊണ്ടുപോകും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല, ഞാൻ ഇവന്റെ അതിന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നീ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണല്ലേ. ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്, എടാ കുറെ കാലമായി ഇന്ന് ഞാൻ സഹിക്കുന്നു. ഫിറോസ് ഒക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തതാണ്, അങ്ങനെയുള്ളവർ എന്റെ മുന്നിൽ വന്ന് ഇരുന്നാ മതിയെന്നേ, എനിക്ക് നിർബന്ധമില്ല. അതുകൊണ്ടല്ലേ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. നീ ഒരു ഇത്തിരി അങ്ങനെ മാന്യത ഉണ്ടാകുന്ന വിചാരിച്ചാ നീ എന്നെ വിളിക്കുമ്പോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരു മാത്രം മറ്റോർത്ത പരിപാടി കാണിക്കരുത്, എന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. അങ്ങനെ പോയി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മിക്കവാറും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും, നീ പോയി അങ്ങനെ ജീവിക്കുന്ന തന്നെ ഏറ്റവും നല്ലത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.